സമസ്ഥിതി തകരുമ്പോൾ എന്ന അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദമായി വിശകലനം ചെയ്തത്. അവിടെ രോഗങ്ങൾക്ക് കാരണമാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആന്തര സമസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റിയാണ് നാം പ്രധാനമായും കണ്ടത്. ഇങ്ങനെ ശരീരത്തിൻ്റെ ആന്തര സമസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ. മനുഷ്യനിലെ ആന്തരിക സമസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, പാരിസ്ഥിതികം. രണ്ട്, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടവ. മൂന്ന്, മറ്റുള്ളവ. പാരിസ്ഥിതിക ഘടകങ്ങളിൽ മലിനവായു, മലിനജലം, അണുവികിരണം, രോഗാണുബാധ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ അമിത പോഷണം, ന്യൂനപോഷണം, മദ്യപാനം, മയക്കുമരുന്നുകൾ, പുകവലി, വ്യായാമക്കുറവ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുന്നു. ഇത് രണ്ടുമല്ലാതെ മറ്റു ചില ഘടകങ്ങളും ശരീരത്തിൻ്റെ ആന്തര സമസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അതിൽ അവയവങ്ങളുടെ പ്രവർത്തനരാഹിത്യം, മാനസിക സംഘർഷം, തൊഴിലിനോടും ചുറ്റുപാടുകളോടുമുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, ജനിതക വൈകല്യങ്ങൾ, ഇവയൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇവയെപ്പറ്റിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു. ഇവയെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പാരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ പലതിനെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ വായു, ജലം തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കത്തക്ക വിധം പ്രവർത്തിക്കുക എന്നുള്ളത് ഈ പാഠഭാഗത്തിൻ്റെ പഠനത്തിലൂടെ നാം നേടിയെടുക്കേണ്ട ഒരു ശേഷിയാണ്. അതുപോലെ നമ്മുടെ ആഹാര രീതിയിലും ജീവിതശൈലിയിലുമൊക്കെ ചില ചിട്ടകളും ക്രമീകരണങ്ങളും രൂപപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് കഴിയണം. ന്യൂനപോഷണം പലപ്പോഴും രോഗകാരണമാകും എന്നുള്ളത് നമുക്കറിവുള്ളതാണ്. എന്നാൽ അമിത പോഷണവും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നാം നന്നായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ ആരോഗ്യമുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ കൂടുതൽ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്ന, അതും വറുത്തതും പൊരിച്ചതുമായ പല ആഹാര വസ്തുക്കളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, ഇതൊക്കെ ഇന്ന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ദുശീലങ്ങളിലേക്കും വളരെ വേഗം അടിമപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയും രൂപപ്പെടുത്താൻ കഴിയേണ്ടത് ഈ പാഠഭാഗത്തിൻ്റെ പഠനത്തിലൂടെ നാം ആർജിക്കേണ്ട ഒരു ശേഷി തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങളോട്, മറ്റു വ്യക്തികളോട് ഒക്കെയുള്ള ബന്ധങ്ങൾ നാം വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ മാനസികമായ സന്തോഷവും ആരോഗ്യവും അവൻ്റെ ശാരീരിക അവസ്ഥയെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചിട്ടയായ രീതിയിൽ ആരോഗ്യം നിലനിർത്താൻ കഴിയൂ. ഇത്തരത്തിൽ ആന്തര സമസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കി മെച്ചപ്പെട്ട
ആരോഗ്യ സ്ഥിതി നിലനിർത്താനാവും വിധം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുക, അതിന് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ. അടുത്തതായി നാം കാണുന്നത് ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും രോഗാണുബാധ തുടങ്ങിയ സാഹചര്യങ്ങൾ ജന്തുക്കളെ എപ്രകാരം ബാധിക്കുന്നു എന്നതിനെ പറ്റിയാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇനത്തിൽപ്പെട്ട പല രോഗകാരികളും മനുഷ്യനിൽ വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായി നാം കാണുകയുണ്ടായി. എന്നാൽ ജന്തുക്കളിലും ഇവ പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ബാക്ടീരിയ മൂലം ജന്തുക്കളിലുണ്ടാകുന്ന, പ്രത്യേകിച്ചും കന്നുകാലികളിലുണ്ടാകുന്ന ഒരു മാരക രോഗമാണ് ആന്ത്രാക്സ്. പെട്ടെന്നുള്ള പനിയും മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവം, അതുപോലെ കന്നുകാലികളുടെ വായിൽ നിന്നും നുരയും പതയും ഉണ്ടാവുക, ഇതൊക്കെയാണ് ആന്ത്രാക്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. രോഗം വന്ന ഒരു കന്നുകാലിയെ ചത്തുകഴിഞ്ഞ ശേഷം മണ്ണിൽ കുഴിച്ചിടുമ്പോൾ വളരെ നാളുകൾ ഈ ബാക്ടീരിയയ്ക്ക്, ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ ബാക്ടീരിയയ്ക്ക് മണ്ണിൽ ജീവനോടെ വസിക്കാൻ കഴിയും. ഇത്തരത്തിൽ രോഗബാധിത ഏറ്റ് മരണപ്പെട്ട ഒരു കന്നുകാലിയുടെ മാംസം ഭക്ഷിക്കാനിടയായാൽ തീർച്ചയായും ഈ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിപ്പെടാനിടയുണ്ട്. ഇങ്ങനെ ജന്തുക്കളിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തുന്ന മാരകമായ ഒരു രോഗബാധയാണ് ആന്ത്രാക്സ്. കന്നുകാലികളിൽ ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് കുളമ്പ് രോഗം. ഇവിടെ വൈറസാണ് രോഗകാരി. കടുത്ത പനിയാണ് പ്രാരംഭ ലക്ഷണം. ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും കടുത്ത പനിയുടെ ലക്ഷണങ്ങളുമായി കന്നുകാലികൾ കഴിഞ്ഞുകൂടുന്നു.